നമസ്കാരം ഈ രക്തത്തിൽ തങ്ങൾക്കൊരു പങ്കുമില്ലെന്ന് പറയുന്ന സി പി എം നേതാക്കൾ അറിയാൻ പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ആസൂത്രിതമാണെന്ന് തെളിയുകയാണ് പാർട്ടി തന്നെ പാർട്ടിയിൽ ഉണ്ടാക്കുന്നു അത് പല രീതിയിലും കണ്ണൂരിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ മുൻനിര നേതാക്കൾ നടത്തിയ ആസൂത്രിത അപകടമാണ് ഉണ്ടായത് മുഖ്യപ്രതി ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി എന്ന് പോലീസ് തന്നെ പറഞ്ഞതോടെ കിട്ടിയ സ്ഥിതിയാണ് സി പി എമ്മിന് കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലിന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അമൽ ബാബുവിനും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വമുണ്ട് സി പി എമ്മിന് ബോംബ് സ്ഫോടനവുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയുമ്പോഴും നിരനിരയായി പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബ് ഇങ്ങനെ പൊട്ടുമെന്ന് സഖാക്കൾ ആരും തന്നെ കരുതിയിരുന്നില്ല പ്രതിപട്ടികയിലുള്ള എല്ലാവരും തന്നെ ഡിവൈഎഫ്ഐ അംഗത്വമുള്ളവരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ടി പി വധക്കേസിൽ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുണ്ട് സംഭവം കൈവിട്ടതോടെ മുഖ്യന്റെ പോലീസ് കണ്ണൂരിലെ ശക്തി കേന്ദ്രങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു പോലീസിന് പോലും കയറി ചെല്ലാൻ ഭയക്കുന്ന ഒരിടമാണ് കണ്ണൂരിലെ പാനൂർ അവിടേക്ക് പോലീസ് എത്തുമ്പോൾ മനസ്സിലാക്കാം സംഭവം സി എങ്ങനെ ബാധിച്ചു എന്നത് എല്ലും വലിയ പ്രതിരോധമാണ് സി പി എമ്മിന് ഉണ്ടാകുന്നത് ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്ന ഒരു പാർട്ടിയായി സി പി എം പണ്ടേ മാറിയിരുന്നതാണ് അത് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് ഇതോടെ സി പി എമ്മിന് ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും കുരുക്കാവുകയാണ് ഡിവൈഎഫ്ഐ യുവ നേതാക്കളുടെ അറസ്റ്റ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ നേതാക്കളും സി പി എം വോളണ്ടിയർ ക്യാപ്റ്റനും അടക്കമുണ്ട് അറസ്റ്റിലായ ആറുപേരിൽ രണ്ടുപേർ നിലവിൽ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളാണ് ഇപ്പോഴും ഡിവൈഎഫ്ഐയിൽ ഭാരവാഹിത്വമുള്ള ആളുകൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തതോടെ പാർട്ടി നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ് അറസ്റ്റിലായ സായുജ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഒളിവിലുള്ള പ്രതി ഷിജാൽ ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയും അങ്ങനെ മുഖ്യന്റെ ഡിവൈഎഫ്ഐ കുട്ടി സഖാക്കളെല്ലാം പ്രതിസ്ഥാനത്താവുകയാണ് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പന്ത്രണ്ട് പേരാണ് പ്രതിപട്ടികയിലുള്ളത് ആറുപേർ അറസ്റ്റിലായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അമൽ ബാബു സി പി എമ്മിന്റെ വോളണ്ടിയർ വോളന്റിയർ ക്യാപ്റ്റനായിരുന്നു അമൽ ബാബു നേരത്തെ ഡിവൈഎഫ്ഐയുടെ മീത്തലെ കുന്നോത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്നു ഇനി അറസ്റ്റിലാകാനുള്ളത് ഷിജാലാണ് ടി പി വധ കേസിലെ പ്രതി കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതി ബാബുവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഷിജാൽ പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സി പി എം പ്രവർത്തകരായ അതുൽ അരുൺ സായൂജ് എന്നിവരെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിലായ അമൽ ബാബു സ്ഫോടനം നടന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു മാത്രമല്ല മിഥുൻ ബംഗളൂരുവിൽ നിന്നും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു രാത്രി സ്ഥലത്തുണ്ടായിരുന്നവരിൽ മരിച്ച ഷെറിൽ ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് വിനോദ് അശ്വന്ത് എന്നിവരുൾപ്പെടെ തിരിച്ചറിഞ്ഞ എല്ലാവരും സി പി എം അനുഭാവികളും പാർട്ടി പ്രവർത്തകരുമാണ് നിരവധി ക്രിമിനൽ കേസുകളും ഇവർക്കെതിരെയുണ്ട് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ഇവരെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിരീക്ഷിക്കുന്നതിൽ പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് വ്യക്തമാവുന്നത് ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമെന്ന് തെളിഞ്ഞിട്ടും എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്നതിൽ ഇനിയും ഉത്തരമില്ല അന്വേഷണത്തിലെ പോലീസിന്റെ മെല്ലെപ്പോക്കിലും വിമർശനമുയരുകയാണ് എന്നാൽ മുളിയാന്തോട് ക്രിമിനൽ സംഘം ബോംബ് ബോംബുണ്ടാക്കുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചുവെന്ന ആരോപണവും മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് അറിവില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്ഫോടനമുണ്ടായ പ്രദേശത്ത് ഇന്നും പോലീസിന്റെ കർശനമായ പരിശോധനയുണ്ട് പരിക്കേറ്റ വിനീഷിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഷബിൻലാൽ നൽകിയ സൂചന പ്രകാരം നൽകിയ തിരച്ചിൽ വീടിന്റെ പരിസരത്തെ മതിലിലും കുറ്റക്കാട്ടിലും ഒളിപ്പിച്ച നിലയിൽ ഏഴ് സ്റ്റീൽ ബോംബുകളും കണ്ടെടുത്തു പത്ത് പേരോളം ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഒളിവിൽ കഴിയുന്ന രണ്ടു പേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു അറസ്റ്റുടൻ ഉണ്ടാകും ഇവരിൽ ഷിജാൽ എന്നയാളും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂത്രധാരന്മാരെന്ന് പോലീസ് സൂചിപ്പിച്ചു ഷിജാലിനെ പിടികൂടിയാലേ ബോംബ് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാകുള്ളൂ വിനോദ് അശ്വന്ത് എന്നിവരാണ് ചികിത്സയിലുള്ള മറ്റു രണ്ടുപേർ